ഹായ് ഫ്രണ്ട്സ് ബ്രസ്വീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ട് നമ്മൾ റെസ്റ്റോറൻ്റിൽ നിൽക്കാൻ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്നും ഫുള്ള ചാനലുകളുടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ബസ്മതി റൈസ് ആണ് വേണ്ടത് ഞാൻ ഇന്ത്യ ഗേറ്റിന് ബസ്മതി വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്കിതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അത് അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ആ ഒരു ബൗളിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അതിനാകുമ്പോൾ അരി നമുക്ക് വേവിച്ചെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് കിട്ടും പത്ത് മിനിറ്റിന് കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെച്ചതിന് ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേറൊന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ആക്കാണ്ട് നമ്മളൊന്ന് വേവിച്ചിട്ട് ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ രീതിക്കാണെങ്കിൽ കുരുമുളകും ഉപ്പും അതുപോലെ തന്നെ സോയാ സോയാസോസ് ഇട്ടൊന്ന് വേവിച്ചെടുത്ത് അങ്ങ് പിച്ചിട്ട് കൊടുത്താലും മതി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കമ്മിയായിട്ട് തോന്നുക പിന്നെ ആഡ് ആടുതു കൊടുത്താൽ മതി സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ടൈമൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം ഫ്രീ ആക്കി എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ ഇനി അരിയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ലിറ്ററോളം വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് അഴുത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓയിലും ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ അരി വല്ലാണ്ടെങ്കിൽ പൊട്ടാ പൊട്ടി പോകാതിരിക്കാനും വേണ്ടിയിട്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുകട്ടോ ഉപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ കമ്മിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും അഴുതു കൊടുത്താൽ മതി എന്താ വെച്ചാൽ വെള്ളത്തിൽ കുറച്ച് മുൻ മുന്നിട്ട് നിൽക്കണം നമ്മൾ ഉപ്പ് അഴുതു കൊടുക്കും അങ്ങനെ ആവുമ്പളെ റൈസിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളേ ഇനി ഒന്നിങ്ങനെ തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ നമുക്കിതിലേക്ക് അരി അങ് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമുക്ക് ആ ഒരു അരിയുടെ വേവ് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം ആയാൽ മതി കേട്ടോ കൂടുതലായിപ്പോകുത് എന്താ വെച്ചാൽ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റൈസ് അങ്ങനെ തന്നെ ആ ഒരു നീളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കിട്ടണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടണം നമ്മൾ നമ്മളൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതും കൂടിയല്ല അപ്പോൾ കറക്റ്റ് കിട്ടണം ഒരു അമ്പത് ശതമാനത്തോളം നമ്മൾ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ ഏകദേശം റൈസ് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം അപ്പോൾ അതാ നല്ലപോലെ പൊട്ടിയിട്ട് വരുന്നുണ്ട് ആ ഉള്ളിൽ ഉള്ളത് കടിയൊന്നുമില്ല ഇല്ല കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വേവായിട്ടാ ആയാൽ മതി ഒരു അമ്പത് ശതമാനത്തോളം ഇനി വെള്ളമൊക്കെ നൂറ്റി അത് മാറ്റി വെക്കാം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോ ഓഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഓഴിച്ച് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുന്നതോട് കൂട്ടി നമുക്ക് അതിലേക്ക് ഇതുപോലെ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ ഫ്ലെയിം അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങ് ആയിട്ട് വരിക താഴ്ഭാഗം ഒന്നിങ്ങനെ ഫ്രൈ ആയിട്ട് വന്നാൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയേ ഇപ്പോൾ അതാ ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറച്ച് ഡാർക്ക് കളർ ആകുന്നതെന്ന് വെച്ചാൽ സോയാ സോസ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ട ഒന്ന് ചിക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള കടയിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് കോഴിമുട്ട കേട്ടോ അപ്പോൾ രണ്ട് അരിക്ക് ഒരു മൂന്ന് കോഴിമുട്ടൊക്കെ മതിയാവും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയിട്ട് എടുക്കണേ അത് നമുക്കിതിൽ അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്കിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തങ്ങ് എടുത്താൽ മതിയേ ചുമതാ മുട്ട നന്നായിട്ട് ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കാം ഇനി ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കടായി പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് എടുക്കാം അതൊന്ന് റോസ്റ്റ് ആയി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കാൽ കപ്പ് ബീൻസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കപ്പ് തന്നെ ക്യാരറ്റ് ഒന്ന് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ കപ്പ് തന്നെ സ്പ്രിങ് ഓണിയൻ ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് ഇതുപോലെ അങ്ങ് വയറ്റിട്ട് എടുക്കാം വെജിറ്റബിൾസ് ഒന്നും വല്ലാണ്ട് അങ്ങ് വയന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങ് കുക്കാക്കിയിട്ട് എടുത്താൽ മതിയെ വെജിറ്റബിൾസ് ഒന്ന് ഇങ്ങനെ വയന്ന് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് ഈ ഒരു ടൈമിലാണ് ക്യാപ്സിക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ക്യാപ്സിക് ആഡ് ചെയ്യണം എന്നൊട്ട് നിർബന്ധമില്ല കേട്ടോ കയ്യിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് കളറാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റെഡും യെല്ലോയും അതുപോലെ ഗ്രീനും പിന്നെ അതിലേക്ക് കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് അങ്ങ് വയറ്റി എടുത്താൽ മതിയേ ിപ്പോൾ ഗ്യാപ്സിക്ക നമ്മളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കളർ എള്ളു വെച്ചാൽ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വൈറ്റ് എടുത്താൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ അളവിൽ ഉപ്പ് ആഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും സോസൊക്കെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കണ് നമുക്ക് ഈ ടൈമിൽ തന്നെ അങ്ങ് ആഡ് കൊടുക്കാം എന്നാലും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ടൈം അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വാറ്റിയിട്ടെടുക്കാം ഒന്ന് അങ്ങ് ചൂടാക്കിയെടുക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് റൈസ് ആഡ് കൊടുക്കാം അപ്പോൾ റൈസ് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം വട്ടുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടി ഇങ്ങനെ കെട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മൾ ചെറിയ പാത്രത്തിലൊക്കെ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ കട്ട കുത്തിയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒന്നും വരാത്തത് നമ്മളിങ്ങനെ പരത്തിയിട്ട് കൊടുത്തോണ്ടാട്ടോ ഇനി അതെല്ലാം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ദിവസം തലേ ദിവസം തന്നെ റൈസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി അങ്ങനെ ആവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഓരോന്നും ഓരോന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പോ അതുപോലെ കുരുമുളക് പൊടിയോ സോസോ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കുറഞ്ഞ അളവിൽ ഉപ്പ് കമ്മി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സോസ് എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ സോസും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ബാക്കിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത് കുറച്ച് ടൈം ആ റൈസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരെ കുറച്ച് ടൈം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയെ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാന് പിടിച്ചിട്ടിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ട് ചിക്കൻ ചില്ലിയോ അതേപോലെ ചിക്കൻ മഞ്ചൂരിയനോ അങ്ങനെ എന്തും വേണമെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ മഞ്ചൂരിയനാണ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഫീഡ്ബാക്ക് ബാക്ക് കമൻ്റ് ചെയ്യാൻ അറിയിക്കാനും ഇവിടെ മറക്കരുത് അപ്പം ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും